യുവനടി ലക്ഷ്മിക സജീവിന്റെ അപ്രതീക്ഷിത മരണം സിനിമാ ലോകത്തെ വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഷാർജയിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു ലക്ഷ്മികയുടെ മരണം. അവിടെ ബാങ്കിൽ ജോലി ചെയ്ത് വരികയായിരുന്നു ലക്ഷ്മിക. അച്ഛന്റെയും അമ്മയുടെയും ഏക ആശ്രയമായിരുന്നു താരം. കുടുംബത്തിന്റെ കടബാധ്യത തീർക്കാനായിരുന്നു കലാമോഹങ്ങൾക്ക് ഇടവേള നൽകിക്കൊണ്ട് ലക്ഷ്മിക സജീവ പ്രവാസ ജീവിതത്തിലേക്ക് മാറിയത്. ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ച ലക്ഷ്മികയുടെ വിയോഗം താങ്ങാൻ കഴിയുന്നതല്ല എന്നാണ് നിർമ്മാതാവ് പി ടി അൽതാഫ് ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ആരോടും യാത്ര പറയാതെ കാക്കയിലെ പഞ്ചമി സ്വർഗലോകത്തേക്ക് യാത്രയായിരിക്കുന്നു. മനസ്സ് മരവിച്ചിരിക്കുന്നു. ഹൃദയം വേദനയാൽ നുറുങ്ങിപ്പോകുന്നു. ഇല്ല, ലക്ഷ്മിക മരിക്കില്ല. ജനകോടികളുടെ ഹൃദയത്തിലാണ് അവൾക്ക് സ്ഥാനം. ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ചവളാണ്. അച്ഛന്റെയും അമ്മയുടെയും ഏക ആശ്രയം. സ്വന്തമായി ഒരു കൊച്ചുകൂര എല്ലുമുറിയെ പണിയെടുത്തവൾ കെട്ടിപ്പടുത്തു. കടബാധ്യത തീർക്കാനായി അഭിനയമോഹം ഉള്ളിലൊതുക്കി അവൾ വീണ്ടും കടൽ കടന്നു. പക്ഷെ വിധി അവളെ മരണത്തിന്റെ രൂപത്തിൽ തട്ടിയെടുത്തു. ഒന്ന് പൊട്ടിക്കരയാൻ പോലും ത്രാണിയില്ലാതെ വീടിന്റെ വരാന്തയിൽ തളർന്നിരിക്കുന്ന ആ അച്ഛനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ ഒന്നും ഉരിയാടാതെ ദുഃഖം കടിച്ചമർത്തി ഞാൻ ആ വീട്ടിൽ നിന്നും നിറകണ്ണുകളോടെ പതുക്കെ നടന്നകന്നു. അതെ, കാക്കയിലെ പഞ്ചമിയെ പോലെ യഥാർത്ഥ ജീവിതത്തിലും തന്റെ അച്ഛനെ ജീവിതത്തിലും സ്നേഹിച്ചിരുന്നു അവൾ. സ്വന്തം അച്ഛനെ വിട്ട് കാക്കയിലെ അച്ഛന്റെയും ഒത്തിരി ഇഷ്ടമായിരുന്ന ടോണിച്ചേട്ടന്റെയും അടുത്തേക്ക് അവൾ യാത്രയായി. എല്ലാവരെയും കരയിച്ചുകൊണ്ട് വിടപ്രിയ സഹോദരി, സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അടക്കം ഇങ്ങനെ നിരവധി പേരാണ് ലക്ഷ്മികയ്ക്ക് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് എത്തുന്നത്. താരത്തിന്റെ അപ്രതീക്ഷിത വിയോഗം വിശ്വസിക്കാൻ ആരാധകർക്കും സുഹൃത്തുക്കൾക്കും ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഷാർജയിൽ ബാങ്കിൽ ജോലി ചെയ്യുകയായിരുന്നു ലക്ഷ്മിക. ജോലി തിരക്കുകളിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു താരം. ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെ ലക്ഷ്മിക പങ്കുവച്ചിരുന്നു. താരത്തിന്റെ അവസാന പോസ്റ്റുകളൊക്കെ ഇപ്പോൾ ശ്രദ്ധ നേടുകയും ചെയ്യുന്നുണ്ട്. പ്രതീക്ഷയെക്കുറിച്ചുള്ള ഒരു പോസ്റ്റാണ് ലക്ഷ്മിക അവസാനമായി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. പ്രതീക്ഷയാണ് എല്ലാ ഇരുട്ടിലും വെളിച്ചമാകുന്നതെന്നാണ് നടി അവസാനമായി കുറിച്ചത്. സൂര്യാസ്തമനത്തിന്റെ ചിത്രത്തോടൊപ്പമായിരുന്നു ലക്ഷ്മികയുടെ ആ പോസ്റ്റ്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ലക്ഷ്മിക തന്റെ 27-ാമത്തെ പിറന്നാൾ ആഘോഷിച്ചത്. തനിക്ക് പ്രായമാകുകയാണെന്നും എല്ലാ വേദനകളിൽ നിന്നും അകന്ന് നടക്കാനുള്ള ശക്തി തന്നത് സർവശക്തനാണെന്നും ജീവിതത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ചുവടുവെക്കുന്നുവെന്നും ലക്ഷ്മിക കുറിച്ചിട്ടുണ്ട്. സ്നേഹത്തിനും ആശംസകൾക്കും എല്ലാവർക്കും നന്ദിയും അറിയിച്ചിരുന്നു. താൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്നൊക്കെയായിരുന്നു അന്ന് ലക്ഷ്മിക കുറിച്ചത്. നിരവധി പേരാണ് ലക്ഷ്മികയുടെ ഈ പോസ്റ്റുകൾക്ക് താഴെ ഇപ്പോൾ കമന്റുകളുമായി എത്തുന്നത്. ലക്ഷ്മികയുടെ വിയോഗത്തിന്റെ വേദന പങ്കുവച്ചുകൊണ്ട് സുഹൃത്തുക്കൾ പങ്കിട്ട പോസ്റ്റുകളും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട്. കൊച്ചി പള്ളുരുത്തി സ്വദേശിനിയാണ് ലക്ഷ്മിക സജീവ്. സജീവൻ ലിമിറ്റ ദമ്പതികളുടെ ഏകമകളായിരുന്നു. കറുപ്പിന്റെ വേറിട്ട ആശയവുമായി എത്തി പ്രേക്ഷകരുടെ മനം കവർന്ന ഹ്രസ്വചിത്രമായിരുന്നു കാക്ക. 2021 ഏപ്രിലാണ് കാക്ക റിലീസ് ചെയ്തത്. ഷോർട്ട് ഫിലിമിൽ പഞ്ചമി എന്ന നായിക വേഷമായിരുന്നു ലക്ഷ്മികയുടേത്. കറുപ്പിനാൽ മാറ്റി നിർത്തപ്പെട്ടവരുടെ കഥ പറഞ്ഞ ചിത്രം പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറെ നേടി. ശാരീരിക വൈകല്യങ്ങളുടെയും പേരിൽ പരിഹസിക്കപ്പെടുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരുടെ അതിജീവന കഥ കൂടിയായിരുന്നു കാക്ക. നിറത്തിന്റെ പേരിൽ വീട്ടുകാരിൽ നിന്ന് പോലും അവഗണനകൾ നേരിടുന്ന പഞ്ചമി പിന്നീട് തന്റെ കുറവിനെ പോസിറ്റീവായി കാണുകയും സധൈര്യം നേരിടുകയും ചെയ്യുന്നതായിരുന്നു കാക്ക പറയുന്ന കഥ. കറുത്ത നിറമുള്ള പല്ലുന്തിയ ഒരു പെൺകുട്ടിയായി ലക്ഷ്മിക ജീവിക്കുകയായിരുന്നു. അഭിനയം കൊണ്ടും കഥാപാത്രത്തിനായി നടത്തിയ മേക്ക് ഓവർ കൊണ്ടുമൊക്കെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കാൻ ലക്ഷ്മികയ്ക്ക് കഴിഞ്ഞു. ഇതിനു പുറമെ ഒരു യമണ്ടൻ പ്രേമകഥ, പഞ്ചവർണ്ണതഥ, സൗദി വെള്ളയ്ക്ക, പുഴയമ്മ, ഉയരെ, കുട്ടനാടൻ ബ്ലോഗ്, നിത്യഹരിത നായകൻ തുടങ്ങിയ സിനിമകളിലൂടെയും ലക്ഷ്മിക പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ഇതിനിടെ ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ ബിരുദം നേടി നടി ജോലി ആവശ്യത്തിനായാണ് ഷാർജയിലേക്ക് പോയത്. ഇതിനിടയിലാണ് അപ്രതീക്ഷിത മരണം സംഭവിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.